ചിലർ ജീവിതത്തിൽ സീരിയസ് ആയി, ഇപ്പൊ അമ്പിളിച്ചേട്ടൻ ജീവിതത്തിൽ കുറച്ച് സീരിയസ് ആണ്, വീട്ടിലെ ശോഭ ചേച്ചിയാണ് കുറച്ചുകൂടെ കൂടുതൽ തമാശ പറയുക. ചിലർ അങ്ങനെ ആയിരിക്കാം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇന്നസെന്റ് ഏട്ടനൊക്കെ ആണെങ്കിൽ എവിടെ പോയാലും ഇന്നസെന്റ് ഏട്ടൻ പറയണതിൽ മുഴുവൻ നർമ്മമുണ്ട്. അത് അദ്ദേഹം വാ തുറന്നാൽ തന്നെ അതൊരു നർമ്മത്തിന്റെ ഭാഗത്തോടാണ് പോണേ. സീരിയസ് കാര്യം പോലും പറയുന്നതിലൊരു നർമ്മമുണ്ട്. അതുകൊണ്ട് നമുക്കത് മർമ്മത്ത് കൊള്ളില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ കൊള്ളേണ്ടവർക്ക് അത് കൊള്ളുകയും ചെയ്യും. അതൊരു പ്രത്യേക കഴിവാണ്. ഇപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞൊരു തമാശ, ഇപ്പൊ ഞാനാണ് പോയി എന്ന് പറയുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ദേശിച്ചെന്ന് വരില്ല. മിമിക്രിക്കാരനാണെങ്കിൽ പോലും തമാശ പറയുന്നൊരാളാണെ പോലും, അത് ചിലർക്ക് എടുക്കുന്ന ലൈസൻസാണ്. ഇപ്പോൾ റിമി ടോമി ഒരു സ്റ്റേജിൽ വന്ന്, അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ്റെ അടുത്തോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ അടുത്തോ, ഇപ്പോൾ ദാസേട്ടൻ നിൽക്കുമ്പോഴും താടിയൊക്കെ അങ്ങനെ അരച്ചല്ലോ ഇത് എന്നാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചാൽ പോലും ദാസേട്ടനും ചിരിക്കും, നമ്മളും ചിരിക്കും. പകരം നമ്മൾ പകരം ഒരാൾ എന്നിട്ട് ദാസേട്ടനും താടി പിടിച്ചു ഇതൊക്കെ എന്നാ ഇത് കാണാൻ, അപ്പം വേറെ ചില മൂടാവും. അപ്പം ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വിലയും നിലയും അവർക്ക് ഒഴിഞ്ഞ കാറ്റഗറി ഉണ്ട് എന്നാണ്, അതാണ് ഇതിൻ്റെ മെയിൻ. അപ്പം നമ്മുടെ കൂടെയുള്ള പല താരങ്ങളെയും നമ്മൾ കാണുന്നത് ഇവരെപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഇപ്പം ഞാൻ ബോബി കൊട്ടാരക്കര മരിച്ച സമയത്ത് ഞാൻ വളരെ ഈ തിരക്ക് പിടിച്ച് സങ്കടപ്പെട്ട് പോകുന്ന സമയത്ത് ഒരാളെന്നെ കൈപിടിച്ചിട്ട് ഓ ഒന്ന് ഒന്ന് ആ കൊച്ചുങ്ങനെ പോയി ഒന്ന് കാണിച്ചിട്ട് പോയേ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അവരുടെ വിചാരം ഞാൻ 24 മണിക്കൂർ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അസറ എന്ന് പറഞ്ഞ് നടക്കുക എന്നുണ്ടാണ്. ഇത് ചെയ്യുമ്പോഴല്ലാതെ നമ്മുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ പോകുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നോക്കും. അതല്ലാണ്ട് അങ്ങനെ ഒരു ഞാനൊരു മിമിക്രി ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു തോന്നലൊന്നും നമുക്കില്ല.